ഓക്കേ നിങ്ങൾക്ക് കേൾക്കാലോ അല്ലേ? ആ സർ കേൾക്കാം. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജസ്റ്റ് റിവൈസ് ചെയ്യാം, അപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ എത്തട്ടെ. ഓക്കേ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെല്ലുലാർ കമ്മ്യൂണിക്കേഷനെ കുറിച്ചായിരുന്നു. അപ്പം എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ? സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ വയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോൾ ചെയ്യുന്ന മൊബൈൽ ഫോണിൽ നിന്ന് ടവർ വരെയുള്ള ഏരിയ മാത്രമാണ് വയർലെസ് ആയിട്ട് ആക്ട് ചെയ്യുക, ബാക്കി മുഴുവൻ വയേർഡാണ്. അപ്പം യൂസറിന് അയാളുടെ ഫോൺ എവിടെയും കണക്ഷൻ ഇല്ലാതെ കൊണ്ടുനടക്കാം, അതാണ് ഈ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ്. ബാക്കിയുള്ള എല്ലാം വയർഡ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു നെറ്റ് ബ്ലോക്ക് ഡയഗ്രം, അപ്പൊ സെല്ലുലാർ സിസ്റ്റത്തിന്റെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ബ്ലോക്ക് ഡയഗ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രം വരച്ചു വെക്കുക. സെല്ലുലാർ സിസ്റ്റം, മൊബൈൽ സ്റ്റേഷൻ ഉണ്ട്, അവിടുന്ന് ഒരു BTS ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ആന്റിന തന്നെ, പിന്നെ ഈ ആന്റിനയിലെ ടവർ. ഈ ടവറിൽ നിന്ന് ഒരു മൊബൈൽ സ്വിച്ചിങ് സെന്റർ ഉണ്ട്, MSC എന്ന് പറയും. അങ്ങോട്ടേക്ക് ഈ എല്ലാ ആന്റിനകളും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഓരോ ആന്റിനയുടെയും കീഴിൽ ഇഷ്ടംപോലെ യൂസേഴ്സ് ഉണ്ട്. അപ്പം ഈ ആന്റിനയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു സിഗ്നലിനെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഏത് മൊബൈൽ ഫോണിലോട്ടാണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഈ പിടിച്ചെടുക്കുന്ന സിഗ്നലിനെ കറസ്പോണ്ടിങ് മൊബൈൽ സ്വിച്ചിങ് സെന്ററിലോട്ട് വിടും. മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ് ശരിക്കും അതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. മൊബൈൽ സ്വിച്ചിങ് സെന്ററിന്റെ ഫംഗ്ഷൻ ആണ് ഇതിൽ എവിടെ നിന്നാണ് കോൾ വരുന്നത്, ആ കോൾ സ്വീകരിക്കുക, എന്നിട്ട് അതിന് എങ്ങോട്ടാണോ റൂട്ട് ചെയ്യേണ്ടത് ആ യൂസറിലോട്ട് അതിനെ റൂട്ട് ചെയ്ത് വിടുക. അപ്പൊ സ്വിച്ചിങ് ആണ് അവിടെ നടക്കുന്ന ആക്ഷൻ, അതാണ് ശരിക്കും എന്റെ ബ്രെയിൻ, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിലോട്ട് തന്നെയാണ് നമ്മുടെ ടെലിഫോൺ ലാൻഡ് നെറ്റ്വർക്കും കണക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രം. സെല്ലുലാർ സിസ്റ്റത്തിന് ബ്ലോക്ക് ഡയഗ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചു വെക്കുക, എന്നിട്ട് ഓരോന്നും വൺ ബൈ വൺ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ബേസ് സ്റ്റേഷൻ എന്താണ്, മൊബൈൽ സ്റ്റേഷൻ എന്താണ്, പബ്ലിക് സ്വിച്ചിങ് നെറ്റ്വർക്ക് എന്താണ്, ടെലിഫോൺ നെറ്റ്വർക്ക് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഫോർവേഡ് ചാനൽ റിവേഴ്സ് ചാനൽ നമുക്ക് കാണാം, അത് നമ്മൾ ഇനി വരുന്ന ഒഴുകി കാണും. ഓക്കെ, ഇനി അടുത്തത്, അപ്പം ഇതും അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. ശരിക്കും ഇതൊരു GSM ആർക്കിടെക്ചർ ആണ്. GSM ആർക്കിടെക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാം. പുറത്ത് വെക്കാൻ ഇത്രേ ഉള്ളൂ, GSM ആർക്കിടെക്ചറും സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചറും നമ്മൾ ആകെ ഇത്രേ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന്, ഇവിടെ ഒരു BSC എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഇല്ല, അതാണ് വ്യത്യാസം. ഈ ഫോണിൽ BSE എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മറ്റടുത്ത് ഈ രണ്ടെണ്ണത്തിനിടയ്ക്ക് BSE എന്ന് പറയുന്ന ബ്ലോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ BSE എന്ന് പറയുന്ന ബ്ലോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും GSM ബ്ലോക്ക് ഡയഗ്രം വ്യത്യാസം. അത് നമ്മൾ ഡീറ്റെയിൽ കാണും. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഓൾ അറൌണ്ട് ആർക്കിടെക്ചർ നിങ്ങൾ കാണുവാണെങ്കിൽ, ഒരു മൊബൈൽ ഫോണിൽ നിന്ന് അത് കറസ്പോണ്ടിങ് ടവറിലോട്ട് കണക്ട് ചെയ്യും, ടവറിൽ നിന്ന് അതിന്റെ BSE എന്ന് പറയുന്ന നമ്മുടെ ലോക്കൽ എക്സ്ചേഞ്ചിലോട്ട് കണക്ട് ചെയ്യും. ലോക്കൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓരോ സർക്കിളിനും, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു MSC ഉണ്ട്, അതിലോട്ട് കണക്ട് ചെയ്യും. MSCകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഓരോ MSCന്റെ അടിയിലും ഇങ്ങനെ ഓരോ കണക്ഷൻ ഉണ്ട്. അപ്പം വിത്തിൻ നേഷൻ ആണ് എങ്കിൽ MSCകളിലൂടെ ഇൻഫർമേഷൻ പാസ് ആകും. മറിച്ച് നിങ്ങൾക്ക് ഔട്ട്സൈഡ് നേഷൻ, രാജ്യത്തിന് പുറത്തേക്കാണെങ്കിൽ ഒരു ഗേറ്റ്വേ MSC ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ശരിക്കും രത്ന ചുരുക്കം, ഏറ്റവും ഒരു ബ്രീഫ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇപ്പൊ ഇത്രയും ഒരു നിങ്ങൾക്കൊരു ഓൾ അറൗണ്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിൽ ഓരോന്നും കാണാൻ പോവാണ്, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ഇതൊരു ജസ്റ്റ് നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് സെല്ലുലാർ നെറ്റ്വർക്ക്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടു, ഇവിടെ ഇഷ്ടംപോലെ BTS ടവറുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ BSEയുടെയും കീഴില്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ എടുക്കുവാണെങ്കിൽ എറണാകുളം BSE എടുത്തു കഴിഞ്ഞാൽ എറണാകുളം BSEയുടെ കീഴിലാണ് എറണാകുളത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഓരോ ടവറും വരുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ടവറുകളുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നതാണ്. അപ്പം സെല്ലുലാർ നെറ്റ്വർക്ക് ഇസ് എ റേഡിയോ നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ഓവർ ലാൻഡ് ഏരിയ കോൾഡ് സെൽഫ്. ഒരു വലിയൊരു ലാൻഡ് ഏരിയയിൽ നമ്മൾ റേഡിയോ ചാനൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ആ ഓരോ സെല്ലും സെർവ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ ഫിക്സ്ഡ് ലൊക്കേഷൻ. ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ സെല്ലിലോട്ട് നമ്മൾ റേഡിയോ ചാനല് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഫിക്സ്ഡ് ലൊക്കേഷൻ നമ്മൾ ടവർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഒരു ടവറിന് കവർ ചെയ്യാൻ പറ്റുന്ന ലാൻഡ് ഏരിയക്ക് പറയുന്ന പേരാണ് സെൽ. ഓക്കെ, ഒരു സിംഗിൾ ടവർ എത്രത്തോളം ലാൻഡ് ഏരിയ കവർ ചെയ്യും, ആ ഇതിന് പറയുന്നതാണ് സെൽ. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ സെല്ലുകൾ, അതായത് ടവറുകൾ ഉപയോഗിച്ചിട്ടാണ് മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള ഫോൺ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ എന്നും ഈ പറഞ്ഞ സെല്ലുലാർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് നമ്മൾ ഇതിനെ പറയുന്നു അപ്പോൾ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതാണ് ഇപ്പോ ഏറ്റവും എന്താ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ നമ്മള് ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുവാണ് അല്ല നമ്മളൊരു മൂന്ന് പേര് സംസാരിക്കുന്നത് വിചാരിക്കുക നിങ്ങൾ ഈ ഫുൾ ഡിപ്ലക്സ് ഹാഫ് ഡിപ്ലക്സ് എന്ന് പറയുന്നുണ്ടോ ഫുൾ ഡിപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ഹാഫ് ഡിപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ എനിക്ക് കേൾക്കാത്തവർക്കുണ്ട് പറയുകയാണ് നമ്മുടെ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ആ കറുത്ത ഇതുണ്ടല്ലോ നമ്മുടെ ആശിഷിറോ ബിജുവിൽ കാണാണ്ട് പോയൊരു ഇതുണ്ടല്ലോ ആ സാധനത്തിന് ആ സാധനമാണ് ശരിക്കും പറഞ്ഞത് അവരുടെ ആ വയർലെസ് പിന്നെ ഇതാണ് ശരിക്കും ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് അറ്റ് എ ടൈം ഒരാൾക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഒരാൾക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ ബാക്കിയുള്ളവർ മുഴുവൻ കേട്ടോണ്ടിരിക്കണം ഇനി അയാൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും ഓവർ എന്ന് പറയും അപ്പൊ ഇയാൾക്ക് സംസാരിക്കുന്ന അയാളൊരു സ്വിച്ച് ഞെക്കും സ്വിച്ച് ഞെക്കി കഴിയുമ്പോൾ ഇയാൾക്ക് സംസാരിക്കാനുള്ള മോഡ് എനേബിൾ ആയി അപ്പൊ നിങ്ങൾ ഇവിടെ അൺമ്യൂട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്ന പോലെ അവിടെ ആ ഇത് ഞെക്കി കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ആയി അയാൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും ഓവർ എന്ന് പറയും അതിനർത്ഥം ഇയാൾ സംസാരിക്കാൻ മുഴുവൻ സംസാരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ സംസാരിക്കാം അപ്പൊ അടുത്തയാൾ പ്രസ് ചെയ്തിട്ട് അയാൾ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടു പേർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന സെയിം ഫ്രീക്വൻസി വെച്ചിട്ടാണ് സെയിം ഫ്രീക്വൻസി വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനും നിങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഒരു മൂന്ന് പേരും സംസാരിക്കാന്ന് വിചാരിക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ എതിർത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഈ ടി വിയില് വാർത്താ ചാനലിൽ ഇങ്ങനെ എന്താ വൈകുന്നേരത്തെ ന്യൂസ് അവറിൽ കാണുന്ന പോലെ ഒരാൾ പറയുമ്പോ അതിന്റെ ഒപ്പത്തിന് ഒച്ച വെച്ചിട്ട് തന്നെ മറ്റേ ആൾ ഇങ്ങനെ അതിനെ പിന്നെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ എതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ അങ്ങനെയുള്ള ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് ഒന്നും തിരിയാറില്ല കേൾക്കുന്ന നമുക്ക് ഒന്നും തിരിയാറില്ല അതായത് ടി വി കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് പലപ്പോഴും ഒന്നും തിരിയാറില്ല ചിലപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒച്ചത്തിൽ പറയുന്ന ആളുടെ നമുക്ക് ചിലപ്പം തിരിയായിരിക്കും അല്ല നികേഷ് അല്ല നികേഷ് അല്ല നികേഷ് അങ്ങനെയുള്ള എന്തെങ്കിലും വാക്കുകൾ മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അവിടെ ശരിക്കും സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റിൽ ഏർപ്പെടുന്ന രണ്ടാൾക്കാർ ഉപയോഗിക്കുന്ന സെയിം ഫ്രീക്വൻസിയാണ് അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പോസിബിൾ ആയിട്ടുള്ള 300 to 3.5 kHz ആണ് ആർഗ്യുമെന്റിൽ ഏർപ്പെടുന്ന രണ്ടുപേരും യൂസ് ചെയ്യുന്നത് ഈ രണ്ടുപേരും സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൂന്നാമത് നിൽക്കുന്ന ആൾക്ക് ഈ രണ്ടുപേരെയും കൂടെ മിക്സ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നത് ഇനി അയാളും കൂടെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആർക്കൊന്നും തിരിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല അപ്പം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫ്രീക്വൻസി വന്നാൽ ഇന്റർഫറൻസ് നടക്കും ഇന്റർഫറൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും സെയിം ഫ്രീക്വൻസി ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യപ്പെടും ഒന്നുകിൽ അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് വിധേയാവും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് വിധേയാവും ഇല്ല ഏതെങ്കിലും ഒന്നവിടെ നടന്നിട്ടുണ്ടാവും അപ്പൊ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൗണ്ടുകളുടെയും കൂടെ സമ്മ കേൾക്കുക സെയിം ഫ്രീക്വൻസി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പോസിബിലിറ്റി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പോ ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട് ഞാൻ അയക്കുവാണ് നിങ്ങളത് റിസീവ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ അടുത്തോട് മറുപടി അയക്കുക ഞാൻ അയക്കുന്ന അതേ ഫ്രീക്വൻസി തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് മറുപടി അയക്കുന്നതെങ്കിൽ ഞാൻ അയക്കുന്ന സിഗ്നലും നിങ്ങൾ അയക്കുന്ന സിഗ്നലും തമ്മിൽ ആഡ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കലി എന്തോ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഒന്നും തിരിയാത്ത അവസ്ഥയെത്തും അപ്പൊ അതിൽ ചെയ്യേണ്ട ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കേസാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസി കൊടുക്കണം റിസീവ് ചെയ്യാൻ വേറെ സെറ്റ് ഓഫ് ഫ്രീക്വൻസി കൊടുക്കണം അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും അതായത് എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ കോള് ചെയ്യുമ്പോൾ ആ കോള് ചെയ്യുമ്പോൾ ഞാൻ ആരെയാണ് കോൾ ചെയ്യുന്നത് അയാളുടെ അടുത്തോട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയിലും അയാൾ പറയുന്ന മറുപടി വേറെ ഫ്രീക്വൻസിയിലാണ് വരുന്നതെങ്കിൽ അതിന് ഞാൻ ഫുൾ ഡിപ്ലക്സ് എന്ന് പറയും അപ്പൊ അറ്റ് എ ടൈം രണ്ടുപേർക്കോട് സംസാരിക്കാം ഇനി അതല്ല സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ ഹാഫ് ഡിപ്ലക്സ് എന്ന് പറയും ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഫ്രീക്വൻസീസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ രണ്ടു പേർക്ക് സംസാരിക്കണമെങ്കിൽ ശരിക്കും രണ്ട് ഫ്രീക്വൻസി ആവശ്യമുണ്ട് രണ്ടുപേരും തമ്മിലുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അപ്പൊ അതുപോലെ തന്നെ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് ഫ്രീക്വൻസി ആവശ്യമുണ്ട് ഈ രീതിയിൽ ഫ്രീക്വൻസികളുടെ എണ്ണം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് പോരാ മൂന്ന് പേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വെച്ചു വരും അപ്പം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫ്രീക്വൻസി ഓരോ മൊബൈൽ ഫോണിന് രണ്ട് ഫ്രീക്വൻസി വെച്ച് നമ്മൾ അലോട്ട് ചെയ്യേണ്ടി വരും
രണ്ട് പേരാണെങ്കിൽ നാലെണ്ണം വരും, മൂന്ന് പേരാണെങ്കിൽ ആറെണ്ണം വരും. ആ രീതിയിൽ സെപ്പറേറ്റ് ഫ്രീക്വൻസി അലോട്ട് ചെയ്യണം. ഈ ഒരു ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫ്രീക്വൻസി ബാൻഡ്സ് വളരെ കുറവാണ്. ഞാൻ ജി എസ് എം വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ജി എസ് എം നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി, നമ്മുടെ ജി എസ് എം ഫ്രീക്വൻസി ബാൻഡ് വർക്ക് ചെയ്യുന്നത് 890 തൊട്ട് 915 വരെയുള്ള മെഗാഹെർട്സിലും 935 തൊട്ട് 960 വരെയുള്ള മെഗാഹെർട്സിലുമാണ്. ഇതിൽ 890 തൊട്ട് 915 ഉള്ളത് ഒരു സൈഡ് ഡയറക്ഷൻ, അതായത് മൊബൈൽ ഫോണിൽ നിന്ന് ടവറിലോട്ടാന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അതിൽ ഒരു ഫ്രീക്വൻസിയിലും മറ്റത് ഓപ്പോസിറ്റ് ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ടുള്ളത്. ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും, ഈ രണ്ടെണ്ണം തമ്മിൽ 45 മെഗാഹെർട്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ടെണ്ണം തമ്മിൽ. റീസൺ എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഇന്റർഫിയർ ആവരുത്, അതായത് എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് അയക്കുന്ന സിഗ്നലും മൊബൈൽ ഫോണിലോട്ട് വരുന്ന സിഗ്നലും തമ്മിൽ ഇന്റർഫറൻസ് ഉണ്ടാവരുത്. ആ ഡിഫറൻസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 890 തൊട്ട് 915 വരെയുള്ളത് മൊബൈൽ ഫോണിന് ട്രാൻസ്മിറ്റ് ചെയ്യാനും 935 തൊട്ട് 960 വരെയുള്ള മൊബൈൽ ഫോൺ റിസീവ് ചെയ്യാനും വിചാരിക്കുക. ഇനി ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷന് ഞാൻ അലോട്ട് ചെയ്യുന്നത് 200 kHz ആണ്. ജി എസ് എമ്മിന് 200 kHz ബാൻഡ് വിഡ്ത്ത് വേണം നമുക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ, എല്ലാ കാര്യങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്ക്, ഇവിടെ 890 തൊട്ട് 915 വരെ, അതായത് 915 മൈനസ് 890, അത്രയും മെഗാഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 25 MHz വരും അല്ലെ? 90 10 25 MHz, 25 MHz ബൈ 200 kHz. ഒന്നിന് ഒരാൾക്ക് സംസാരിക്കാൻ നമ്മൾ കൊടുക്കുന്ന 200 kHz ആണ്. 25 MHz ഡിവൈഡ് ബൈ 200 kHz, 915 മൈനസ് 890, 25 MHz ഡിവൈഡ് ബൈ 200 kHz, നിങ്ങൾക്ക് കാണാൻ പറ്റും 125 എന്നൊരു നമ്പറാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് എം എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് അറ്റ് എ ടൈം സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം 125. ആകെ 125 ഫ്രീക്വൻസീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ 125 ഫ്രീക്വൻസിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുഴുവൻ, അല്ലെങ്കിൽ ലോകത്തിലെ ഏത് സ്ഥലത്ത് പണ്ട് ഉപയോഗിച്ചും ജി എസ് എം ഉപയോഗിച്ചിട്ടിരുന്ന എല്ലാ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 125 ഫ്രീക്വൻസി ഉപയോഗിച്ച്, അതായത് 125 ആൾക്കാർക്കാണ് സംസാരിക്കാൻ പറ്റുള്ളൂ, 125 ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് 100 കോടി ആൾക്കാരെയാണ്. 100 കോടി ആൾക്കാർക്ക് 125 ഫ്രീക്വൻസി അല്ലെ 125 ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ഇതിന്റെ സ്കേഴ്സിറ്റി എത്ര ആലോചിച്ച് നോക്ക്. അതായത് 100 കോടി ആൾക്കാർക്ക് ശരിക്കും സംസാരിക്കാൻ നമ്മുടെ ഐഡിയൽ കൺസെപ്റ്റ് അനുസരിച്ച് 200 കോടി ഫ്രീക്വൻസി ഇത് വേണം, ബാൻഡ് വേണം. ഇവിടെ നമുക്ക് ആകെ അവൈലബിൾ ആയിരിക്കും 125. ഇതിനു വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയേറെ അടിപിടി ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ നടന്നത്. അത് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഗവൺമെന്റ് വിറ്റൊഴിവാക്കി എന്നതാണ് 2G സ്പെക്ട്രം എന്ന് പറയുന്ന കറപ്ഷൻ, അഴിമതി എന്ന് നമ്മൾ പണ്ട് വായിച്ചു കേട്ടിട്ടുള്ളത്. ഈ 125 ഇത്രയും ഷോർട്ടായിട്ടുള്ള സാധനം തുച്ഛമായ വിലയ്ക്ക് വിറ്റൊഴിവാക്കി എന്നല്ലാണ് കേട്ട അഴിമതി. അപ്പം അതതിന്റെ സൈഡ് ആയിട്ട് പോട്ടെ. അപ്പൊ ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ, വെറും 125 യൂസേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ 100 കോടി ജനങ്ങളെ സെർവ് ചെയ്യും, അതാണ് ചോദ്യം. അത് ഇംപ്ലിമെന്റ് ചെയ്ത കൺസെപ്റ്റ് ആണ് സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ വിരലെണ്ണാവുന്ന ഫ്രീക്വൻസി ഉപയോഗിച്ച് ഇത്രയും വരുന്ന റിക്വയർമെന്റ് എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തു, അതാണ് സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഡീറ്റെയിലോട്ട് നമ്മൾ പോകും, എന്നാൽ സിമ്പിളായിട്ട് ഞാൻ പറയുവാണ്, നമ്മൾ ഒരു ആന്റിന ഉപയോഗിച്ചിട്ട് ഇതിപ്പോ ഇമാജിൻ ചെയ്ത് ഈ രണ്ട് സ്ഥലവും ഒരേ സ്ഥലമാണെന്ന് വിചാരിക്കാം, ഇത് രണ്ടും ഒരേ സ്ഥലമാണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ നമ്മളൊരു വലിയൊരു ആന്റിന ഉപയോഗിക്കുന്നു, അതായത് ഇപ്പൊ കേരളമാണെന്ന് വിചാരിക്കുക. കേരളത്തിൽ നമ്മൾ കേരളത്തിന് നടുക്ക്, അതായത് തൃശ്ശൂർ ഭാഗത്ത് ഒരു വലിയ ആന്റിന ഉപയോഗിക്കുന്നു. ഈ ആന്റിന ഉപയോഗിച്ച് കേരളത്തിലെ മുഴുവൻ സ്ഥലത്തേക്കും ഈ 125 ഫ്രീക്വൻസി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതില് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒറ്റയൊരു ആന്റിന ഉപയോഗിച്ച് കേരളത്തിലെ മുഴുവൻ സ്ഥലത്തേക്കും ഈ 125 ഫ്രീക്വൻസി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താൽ കേരളത്തിൽ അറ്റ് എ ടൈം 3 കോടി ആൾക്കാരുള്ളതിൽ അറ്റ് എ ടൈം വെറും 125 ആൾക്കാർക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. വേറെ ആൾക്കാരെല്ലാം വിളിക്കുമ്പോൾ ലൈൻ ബിസി ആണ്, ലൈൻ ബിസി ആണെന്നുള്ള സൗണ്ടാണ് കേൾക്കുക. അപ്പം അങ്ങനത്തെ ഒരു സർവീസ് വളരെ ബാഡാണ്, ബാഡായിട്ടുള്ള സർവീസ് ആണ്, അത് എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ഒരു ആന്റിന വെച്ചിട്ട് ഇത്രയും വലിയ ഏരിയ സെർവ് ചെയ്യുന്നതിന് പകരം നമ്മൾ കുറെ ചെറിയ ചെറിയ ആന്റിനകൾ കീപ്പ് ചെയ്യുന്നു. ഈ ചെറിയ ആന്റിന കവർ ചെയ്യുന്ന ഏരിയക്ക് നമ്മൾ സെല്ല് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവിടെ 125 ആണ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 125 നമ്മള്
ഈ 125 ഫ്രീക്വൻസിനെ നമ്മൾ 25 ന്റെ ഫ്രീക്വൻസി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 25 ന്റെ ഒരു ഘട്ട്, 25 ന്റെ രണ്ടാമത്തെ ഘട്ട്, 25 ന്റെ മൂന്നാമത്തെ സെറ്റ്, 25 ന്റെ നാലാമത്തെ സെറ്റ്, 25 ന്റെ അഞ്ചാമത്തെ സെറ്റ്. അങ്ങനെ 25 × 5 = 125. അതായത് 25 എണ്ണം വെച്ച് ഓരോ സെറ്റ് ആക്കുന്നു. അതിനിട്ട് ആദ്യത്തെ ഒരു 25 ഈ ഫ്രീ ടവറിന് കൊടുക്കുന്നു, രണ്ടാമത്തെ 25 ഈ ടവറിന് കൊടുക്കുന്നു, മൂന്നാമത്തെ 25 ഈ ടവറിന് കൊടുക്കുന്നു, നാലാമത്തെ 25 ഈ ടവറിന് കൊടുക്കുന്നു, അഞ്ചാമത്തെ 25 ഈ ടവറിന് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ടവർ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല ഇവിടെ, ഈ ടവർ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല ഇവിടെ, ഈ ടവർ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല ഈ ഭാഗത്ത്. അപ്പൊ ഈ അഞ്ചിടത്ത് സെർവ് ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടവർ ഒരു ഏരിയ കവർ ചെയ്യുന്നു പറഞ്ഞല്ലോ, ആ ഏരിയക്ക് അപ്പുറത്തേക്ക് ഈ ടവറിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ പവർ സീറോ ആകണം. ഈ ടവറിന്റെ റേഞ്ചിനപ്പുറത്തേക്ക് ഇതിന്റെ പവർ സീറോ ആകണം. അപ്പൊ ഓട്ടോമാറ്റിക് എന്തായി, ഈ രണ്ട് ടവറുകളും കൂടെ ഏതാണ്ട് ഇത്ര ഏരിയ കവർ ചെയ്യുള്ളൂ. അപ്പം ഇതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇവിടെ വരുന്നത്, ഇവിടെയും വേറെയാണ്, ഇവിടെയും വേറെയാണ്. ഇപ്പൊ ഈ സെറ്റ് ടവറിന് നമ്മൾ ആദ്യം കൊടുത്ത ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആദ്യം നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫ്രീക്വൻസി എടുത്ത് ഇവിടെ കൊടുക്കാം, ഇതിന്റെ ഫ്രീക്വൻസി എടുത്ത് ഇവിടെ കൊടുക്കാം. ഇത് നമ്മൾ ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ഓവർലാപ്പ് ചെയ്യില്ല. ഇനി ഇതിന്റെ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഇത് തന്നെ എടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റ സിംഗിൾ ആന്റിനയ്ക്ക്, ഒരു ഒറ്റ സിംഗിൾ ആന്റിന ഉപയോഗിച്ച് എല്ലാ ഫ്രീക്വൻസിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം കുറെ മൾട്ടിപ്പിൾ ആന്റിന ഉപയോഗിക്കുന്നു. ആ മൾട്ടിപ്പിൾ ആന്റിന ലോ പവർ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഇത് ഹൈ പവർ ആണെങ്കിൽ ലോ പവർ, കുറഞ്ഞ പവർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ചുരുങ്ങിയ ഏരിയയിൽ സെർവ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഏരിയയിൽ 25 പേർക്ക്, ഇവിടെ 25 പേർക്ക്, ഇവിടെ 25 പേർക്ക്, ഇവിടെ 25 പേർക്ക്, ഇവിടെ 25. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു, 25 25 25 25. അപ്പൊ 125 + 125 എത്രയായി, 250 ആയി. അതുപോലെ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പം നമുക്ക് ഏതാണ്ട് ടോട്ടൽ ഏരിയയിലെ എല്ലാവർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ, റീപ്ലേസിംഗ് എ സിംഗിൾ ഹൈ പവർ ട്രാൻസ്മിറ്റർ വിത്ത് മെനി ലോ പവർ ട്രാൻസ്മിറ്റർ, ഈച്ച് പ്രൊവൈഡിങ് കവറേജ് ടു ഓൺലി എ സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയ. ദിസ് സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയ ഈസ് നോൺ ആസ് എ സെൽ, ആൻഡ് ദാറ്റ് സെൽ ഈസ് റിപ്പീറ്റിംഗ് ആഫ്റ്റർ ഈച്ച് ഡിസ്റ്റൻസ്, പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ശരിക്കും സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ. സെൽ, ദ ബേസിക് ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് എ സെല്ലുലാർ നെറ്റ്വർക്ക്. സെല്ലുലാർ നെറ്റ്വർക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയ, അല്ലെങ്കിൽ ഒരു ടവർ, ഇറ്റ് ഇസ് ദ ഏരിയ അറൌണ്ട് ആൻ ആന്റിന ടവർ, അതിന് ചുറ്റുമുള്ള ഏരിയയ്ക്ക് വേറെ സ്പെസിഫിക് ഫ്രീക്വൻസി റേഞ്ച് ഈസ് യൂസ്ഡ്. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉപയോഗിക്കുന്ന ഒരു ടവറിന് ചുറ്റുമുള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സെൽ. ഇപ്പൊ നിങ്ങളിത് വിചാരിക്കുക, നമ്മളിവിടെ 125 പറഞ്ഞതിന് വരെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്, ഇവിടെ 125 എന്ന കണക്ക് ഇതാണ് ശരിക്കുള്ള കണക്ക്, മനസ്സിലാക്കാൻ എളുപ്പത്തിന് വിചാരിക്കുക 70 ഫ്രീക്വൻസി ആണുള്ളത്. 70 ഫ്രീക്വൻസി, ഞാൻ 10 എണ്ണം ഇവിടെ കൊടുത്തു, 10 എണ്ണം രണ്ടാമത്തെ സെല്ലിന് കൊടുത്തു, 10 എണ്ണം 3 കൊടുത്തു, 10 എണ്ണം 4 കൊടുത്തു, 10 എണ്ണം 5 കൊടുത്തു, 10 എണ്ണം 6 കൊടുത്തു, 10 എണ്ണം 7 കൊടുത്തു. അങ്ങനെ 70 ഫ്രീക്വൻസി ഞാൻ 7 സെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസി, അതാണ് ഇവിടെ പറയുന്നത് റെപ്രസെന്റ് സ്പെസിഫിക് ഫ്രീക്വൻസി, സെറ്റ് ഓഫ് ഫ്രീക്വൻസി ഓർ സ്പെസിഫിക് ഫ്രീക്വൻസി. ഒരു 10 എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഒരു ഏരിയയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്ത് ഉപയോഗിച്ച്, ഈ ആന്റിന ഉപയോഗിച്ച്. ആ ഏരിയക്ക് പറയുന്ന പേരാണ് സെൽ. അപ്പൊ ദ എൻറ്റയർ സർവീസ് ഏരിയ, കേരളം മുഴുവൻ, കേരള സർക്കിൾ മുഴുവൻ ബി എസ് എൻ എൽ കുറെ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വോഡാഫോൺ കുറെ സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെ ഐഡിയ, അല്ലെ ജിയോ, ഇവർ ഓരോ ജിയോ ശരിക്കും പറഞ്ഞാൽ ജി എസ് എം അല്ല, അത് മാറി, ടെക്നോളജി മാറി, എന്നാലും ഞാൻ പറയുവാണ് ജി എസ് എം വെച്ച് മനസ്സിലാക്കാനാണെങ്കിൽ, ഇങ്ങനത്തെ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഇതിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലിന്റെ ഫ്രീക്വൻസി ഈ റേഞ്ചിൽ തന്നെ നിൽക്കണം, ഇതിന്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ഇവിടെ തന്നെ നിൽക്കണം, കാരണം ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഇവിടെ തന്നെ നിന്നെങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് കുറയ്ക്കുള്ളൂ. പിന്നെ അടുത്തടുത്ത സെല്ലുകൾ ഒരിക്കലും സെയിം ഫ്രീക്വൻസി, സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ബൗണ്ടറി. ഇപ്പം ഇതാണ് ശരിക്കും സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റാർട്ടിംഗ് കൺസെപ്റ്റ്, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് വരാവുന്ന ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് സെല്ലിന്റെ ഷേപ്പ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്? ഈ ഷേപ്പ് എന്താണ്? ഇതാണ് ഹെക്സഗണൽ ഷേപ്പ്, 6 സൈഡാണ് ഇതിനുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരാം എന്തുകൊണ്ട് ഹെക്സഗൺ എടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ട്രയാംഗിൾ എടുത്തുകൂടെ, അല്ലെങ്കിൽ നമുക്ക് വേണേൽ സ്ക്വയർ എടുക്കാം, നമുക്ക് വേണേൽ സർക്കിൾ എടുക്കാം. അപ്പം ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ സർക്കിൾ ആയിരുന്നു.
ഫണ്ടമെന്റൽ റിക്വയർമെന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മൾ ആന്റിന കീപ്പ് ചെയ്യുന്ന മിഡിൽ പോർഷൻ നിന്ന് ആന്റിനെ ഒത്ത് നടക്കാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ചുറ്റുപാടേക്കുള്ള എല്ലാ റേഡിയസ് ഈക്വൽ ആയിരിക്കും. അതായത് ആന്റിനയിൽ നിന്ന് അതിന്റെ ബൗണ്ടറിയിലോട്ടുള്ള റേഡിയസ് ഈക്വൽ ആയിരിക്കും. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പ് എടുക്കുന്നതാണ്. ഓർക്കുക, ഇത് നമ്മള് പിന്നെ ഈ പറഞ്ഞ സാധനം ഏതാ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും ചിന്തിക്കരുത് ഒരു ടവറിന് ചുറ്റും ഹെക്സഗൺ ഷേപ്പിലാണ് ഇത് പോകുന്നതെന്ന്. അത് ഇറഗുലർ ഷേപ്പിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അനാലിസിസിനോട് എളുപ്പത്തിന് ഐഡിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഇത് ഹെക്സഗൺ ആണെന്നുള്ളത്. അപ്പം ഒരു ആന്റിനയുടെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾ ആണെങ്കിൽ ഇതിന്റെ ചുറ്റുപാടേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഈ മിഡ് പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ സെന്ററിൽ നിന്ന് ചുറ്റുപാടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ആ സ്ഥലത്ത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് മിനിമവും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. ഇതിന്റെ കോണിലോട്ടുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. അപ്പൊ സ്ക്വയർ ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ ഒരു റീസൺ കൊണ്ട് പറ്റില്ല. രണ്ടാമത് സർക്കിൾ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളുകൾ ഇങ്ങനെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് സർക്കിള് കവർ ചെയ്യാത്ത ചെറിയ ചെറിയ ഏരിയകൾ അപ്പിയർ ചെയ്യും. എന്നുവെച്ചാൽ സർക്കിള് കവർ ചെയ്യാത്ത, അതായത് ഈ രണ്ട് ആന്റിനെയും കവർ ചെയ്യാത്ത ചെറിയ സ്മോൾ ഏരിയാസ് കൂടി ഉണ്ടാവും. ഈ പോർഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കവറേജ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സർക്കുലർ ഷേപ്പ് യൂസ് ചെയ്യാത്തത്. രണ്ടാമത് ഇനി നിങ്ങൾ അത് ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ അറ്റ് എ ടൈം ഇവിടുത്തെ ടവറും ഇവിടുത്തെ ടവറും ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ അറ്റ് എ ടൈം ഒരേ രണ്ട് ഡിഫറെന്റ് ടവറിലുള്ള ഫ്രീക്വൻസികൾ നിങ്ങളുടെ കയ്യിലും മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾ ആ സെല്ലിന്റെ എഡ്ജിൽ താമസിക്കുന്നതുകൊണ്ടാണ് അതിന്റെ റീസൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓവർലാപ്പ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഓവർലാപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സർക്കിൾ, അതായത് ഇടയ്ക്കുള്ള ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഓവർലാപ്പ് നടക്കും. അപ്പൊ ഇവിടെ ഇന്റർഫറൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടില്ല, രണ്ടും ഓവർലാപ്പ് ചെയ്യും. മറിച്ച് നമ്മൾ അകലത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അതുകൊണ്ടാണ് നമ്മൾ സർക്കുലർ ഷേപ്പ് യൂസ് ചെയ്യാത്തത്. രണ്ടാമത് സ്ക്വയറിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നോക്കുക ഇവിടെ ഒരു സെല്ല് കൺസിഡർ ചെയ്തു. ഈ സെല്ലിൽ നിന്ന് ഈ സെല്ലിന്റെ നടുക്ക് ഉള്ള ആന്റിനയിൽ നിന്ന് അഡ്ജാസന്റ് സെല്ലിന് നടുക്കുള്ള ആന്റിനകളിലേക്ക്, അതായത് ടവറുകളിലോട്ട് ഡിസ്റ്റൻസ് നോക്കുക. ഞാൻ അതിനെ ഡി എന്ന് വിളിച്ചു, ഇതെല്ലാം ഡി എന്ന് വിളിച്ചു. അങ്ങനെ ഈ ടവറിൽ നിന്ന് ബാക്കി ഉള്ള ആറ് ടവറുകളിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു, ഡി ആണ്. പക്ഷെ സ്ക്വയറിന്റെ കേസ് എടുത്ത് നോക്കിയേ, ഈ ടവറിൽ നിന്ന് അഡ്ജാസന്റ് ടവറിലോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇതില് നാലെണ്ണത്തിന്റെ ഡിസ്റ്റൻസ് ഡിയും ബാക്കി നാലാമത്തെ ഡിസ്റ്റൻസ് റൂട്ട് ടു ഡി, അതായത് 1.414 ഡി യു ആണ്. അതായത് ടവറുകൾ ഇക്യു ഡിസ്റ്റൻസിലല്ല, ഇക്യു ഡിസ്റ്റൻസ് എപ്പാർട്ടിലല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് സ്ക്വയർ പാറ്റേണിന്റെ അടുത്ത ഡിസ്അഡ്വാൻറ്റേജ്. ഇതിന്റെ കേസിൽ എല്ലാ ടവറുകളും ഇക്യു ഡിസ്റ്റൻസിലാണ് ഇതാക്കിയിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഈ പറഞ്ഞിരിക്കുന്ന ഓവർലാപ്പിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പുകളുടെയോ ഇഷ്യൂ ഇതിൽ വരുന്നില്ല. അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് ഈ പറയുന്ന ഹെക്സഗണൽ ഷേപ്പ് ഒരു സർക്കുലർ ഷേപ്പിന് ഈക്വലന്റ് ആയിട്ട്, ഈക്വൽ എന്നല്ല പറയുന്നത്, ഈക്വലന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഈ സെന്ററിൽ നിന്ന് ഈ കോണിലോട്ടുള്ള ഡിസ്റ്റൻസ് ആറാണ് എങ്കിൽ ഈ അതിന് നമ്മൾ ആ റേഡിയസ് പറയുന്നു. ഏതാണ്ട് ഓൾമോസ്റ്റ് നമുക്ക് പറയാം ഈ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ഇറ്റ്സ് എ ഈക്വലന്റ് ടു സർക്കിൾ. ആ റീസൺസ് ആണ് നമ്മൾ എന്തുകൊണ്ടാണ് ഹെക്സഗണൽ ഷേപ്പ് എടുക്കുന്നത്. അപ്പം സർക്കിൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓവർലാപ്പ് വരും അല്ലെങ്കിൽ ഗ്യാപ്പ് വരും. സ്ക്വയർ എന്തുകൊണ്ട് വരും എന്നുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ കുറെ എണ്ണം ഡി ഡിസ്റ്റൻസും ബാക്കി കുറെ എണ്ണം റൂട്ട് ടു ഡിസ്റ്റൻസും ആണ്. ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇക്യു ഡിസ്റ്റൻസ് ആണ്. ആ കേസ് നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഹെക്സഗൺ ആണ്. രണ്ടാമത് ഗ്യാപ്പ് ഇല്ലാതെ കിട്ടുന്ന ഷേപ്പും ഹെക്സഗൺ തന്നെയാണ്. അതാണ് ഇതിന്റെ റീസൺ. പിന്നെ ഈ പറയുന്ന ഡിസ്റ്റൻസ് ആറാണെങ്കിൽ, ഒരു സെല്ലിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ കോണിലോട്ടുള്ള ഡിസ്റ്റൻസ് ആറാണെങ്കിൽ, ഡിസ്റ്റൻസ് ഉള്ള റേഡിയസ് ആറാണെങ്കിൽ, ആ സെല്ലിന്റെ സെന്ററിൽ നിന്ന് അടുത്ത സെല്ലിന്റെ ഡിസ്റ്റൻസിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഡി എന്ന് വിളിക്കാം. അതായത് ഈ സെല്ലിന്റെ റേഡിയസ് ആറും ഈ സെല്ലിന്റെ സെന്ററിൽ നിന്ന് അടുത്ത സെല്ലിന്റെ സെന്ററിലോട്ട് ഡിസ്റ്റൻസ് ഡി യു ആണെങ്കിൽ അത് നമ്മളുടെ റിലേഷൻ എപ്പോഴും ഡി ഈക്വൽ ടു റൂട്ട് ത്രീ ആർ ആയിരിക്കും. അതായത് ഈ പറയുന്ന ഡി എന്ന് പറയുന്നത് ഇതിന്റെ ഈ ആറിന്റെ റൂട്ട് ത്രീ ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫിക്സഡ് റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റും. അപ്പൊ ഇതാണ് സെല്ലിന്റെ ഷേപ്പ് നമ്മൾ എടുക്കാൻ കാരണം. ഇപ്പം ഇത് രണ്ട് സെല്ലുകൾ തമ്മിലുള്ള സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി, ഇത് ഏതാ റേഡിയസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഏതെങ്കിലും എഡ്ജിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി റിയൂട്ട് ഡിസ്റ്റൻസ് നമുക്കിപ്പം കാണാം. ഓക്കെ, അപ്പൊ ഏതാണ് സെല്ലിന്റെ ഒരു, എന്തുകൊണ്ട് ഈ സെല്ലെടുത്തു എന്നുള്ളതിന്റെ റീസൺ
രണ്ടാമത് എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന്. അത്രയും നമ്മൾ ബേസിക് പറഞ്ഞു വെച്ചു. അപ്പം ഒരു റെഗുലർ ഷേപ്പ് നമുക്ക് ആവശ്യമുണ്ട്, സിസ്റ്റമാറ്റിക് ഡിസൈന്. ശരിക്കും പ്രാക്ടിക്കലി ഇങ്ങനെയല്ല, ഹെക്സഗൺ അല്ല ഒരിക്കലും പ്രാക്ടിക്കലി നമ്മൾ കാണാൻ പോകുന്നത്. കാണാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ടവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഹെക്സഗൺ അവിടെ ഇന്ന വീടിന്റെ അവിടെ കൂടെ ആ ഹെക്സഗൺ തീർന്നു പറഞ്ഞൊന്നും വരില്ല, അതൊരു ഇറഗുലർ ഷേപ്പാണ്. പക്ഷെ നമുക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടി, കേരളം മുഴുവൻ കവർ ചെയ്യാവുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഈ ഹെക്സഗണൽ ഷേപ്പ് ആവശ്യമുണ്ട്. അപ്പം ഇനി അടുത്തത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രീക്വൻസി റിയൂസ് എന്ന കൺസെപ്റ്റിലോട്ട് ഞാൻ വരാൻ പോവാ. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം ഇമാജിൻ ചെയ്യുക, നമ്മളൊരു 7 സെല്ലിന്റെ ഗ്രൂപ്പിന് എടുക്കുന്നത്, 7 സെല്ലിന്റെ 1, 2, 3, 4, 5, 6, 7. ഇമാജിൻ ചെയ്യുക നമ്മൾ പറഞ്ഞ 125 ഫ്രീക്വൻസിക്ക് പകരം കേരളത്തിൽ ബി എസ് എൻ എൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 70 ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ്. ബി എസ് എൻ എല്ലിന്റെ കയ്യിലാകെ 70 ഫ്രീക്വൻസി ഉള്ളൂ. ഈ 70 ഫ്രീക്വൻസി ഉപയോഗിച്ച് ബി എസ് എൻ എല്ലിന് കേരളം മുഴുവൻ കവർ ചെയ്യണം. അതാണ് ബി എസ് എൻ എല്ലിന്റെ മുമ്പിലെ പ്രശ്നം. ഇപ്പം ബി എസ് എൻ എൽ തീരുമാനിച്ചു ഞാൻ ഒരു ടവറിലോട്ട് 10 ഫ്രീക്വൻസിയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി എസ് എൻ എൽ ഒരു ടവറിൽ 10 ആണ് എങ്കിൽ അങ്ങനത്തെ 7 ടവർ ബി എസ് എൻ എൽ ഫിറ്റ് ചെയ്യാം. 10 × 7 = 70. അപ്പം ആദ്യത്തെ 10 ഇവിടെ പോകും, 2-ാമത്തെ 10 ഇവിടെ, 3-ാമത്തെ 10 ഇവിടെ, 4-ാമത്തെ 10 ഇവിടെ, അങ്ങനെ 5, 6, 7-ാമത്തെ 10 ഇവിടെ. അതിന് 70 ഫ്രീക്വൻസി ഇവിടെ ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇമാജിൻ ചെയ്യുക, ഇതാണ് ഞാൻ ഇത് ഞാൻ ശരിക്കും ഞാൻ സഹൃദയിൽ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാക്കിയ പി പി ടി ആണ്. അപ്പൊ അത്ര സഹൃദയിലെ ഏതാണ്ട് കൊടകര റീജിയൻ കണക്കാക്കി, ചാലക്കുട റീജിയൻ കണക്കാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയത്, ഇത് അവർക്ക് മനസ്സിലാൻ വേണ്ടി ആക്കിയതാണ്. നിങ്ങൾ ശ്രദ്ധ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ പിന്നെ തൃശ്ശൂരിന്റെ ഈ സെൻട്രൽ പോർഷനിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 ഫ്രീക്വൻസി കൊടുത്തു. ആ 10 ഫ്രീക്വൻസി റെഡ് കളറിൽ മാർക്ക് ചെയ്തു, ഈ റീജിയൻ കൊണ്ട് ആ 10 ഫ്രീക്വൻസി കവർ ചെയ്യും. അതുപോലെ എനിക്ക് എന്ത് ചെയ്യാം, അടുത്ത 10 ഫ്രീക്വൻസി ഇവിടെ കൊടുത്തു, അടുത്ത 10 ഫ്രീക്വൻസി ഇവിടെ കൊടുത്തു, അടുത്ത 10 ഇവിടെ കൊടുത്തു, അടുത്ത 10 ഇവിടെ കൊടുത്തു, അടുത്ത 10 ഇവിടെ കൊടുത്തു, അടുത്ത 10 ഇവിടെ കൊടുത്തു. അങ്ങനെ ഞാൻ 70 ഫ്രീക്വൻസിയും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, തൃശ്ശൂരിന്റെ ഇത്രയും റീജിയനിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ റെഡിനെ എനിക്ക് റീയൂസ് ചെയ്യാം. എങ്ങനെ, ആ റെഡിനെ ഫാർ അപ്പാർട്ട് ഈ ഒരു ദൂരത്തിൽ എനിക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെങ്കിൽ ഈ 10 സെറ്റ് ഓഫ് ഫ്രീക്വൻസിക്ക്, അതായത് ഈ ഇവിടുത്തെ 10 ഫ്രീക്വൻസിക്ക് വീണ്ടും ഉപയോഗിക്കുന്ന ഈ ഡിസ്റ്റൻസിൽ വന്നിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടുത്തെ ആന്റിന അതിന്റെ ഫ്രീക്വൻസി ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ടാവണം, പുറത്തേക്ക് വിടാൻ പാടില്ല, അതിന്റെ പവർ ഇവിടെ കൊണ്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഫ്രീക്വൻസിയും ഈ ഫ്രീക്വൻസി നമ്മൾ ഓവർലേ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ ഇവിടുത്തെ 10 ഫ്രീക്വൻസിയും ഇവിടുത്തെ 10 ഫ്രീക്വൻസിയും ഓവർലേ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഗ്രീൻ കളറിന്റെയും ചാൻസ് കുറവാണ്. അപ്പൊ എന്തായി, ഇവിടുത്തെ 10 എണ്ണം ഞാൻ വീണ്ടും ഫാർ അപ്പാർട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ 70 എന്നുള്ള ചാൻസ് സ്ഥലത്ത് എനിക്ക് ഇപ്പൊ എത്രയായി, 140 ഫ്രീക്വൻസി കവർ ചെയ്യാൻ പറ്റി. ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യാം, അടുത്ത ഈ സൈഡിലോട്ട് കൊടുക്കാം. അപ്പൊ എത്രയായി, 210 യൂസേഴ്സിന് എനിക്ക് കവർ ചെയ്യാൻ പറ്റി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എത്രയായി, 210, 70, 280 വരെ കവർ ചെയ്യാനായി. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, തൃശ്ശൂരിൽ സ്റ്റാർട്ട് ചെയ്ത ഞാൻ എറണാകുളം, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, ഈ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കവർ ചെയ്യാനുള്ള ചാൻസ് കിട്ടും. ഇതാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സെയിം റെഡ് കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ എടുത്തോ, സെയിം ബ്ലൂ കളറ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പല പൊസിഷനിൽ ഉപയോഗിക്കുവാണ്, പക്ഷെ അത് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെ ഫാർ അപ്പാർട്ട് ഡിസ്റ്റൻസ് ഞാൻ ഇതിനെ റീയൂസ് ചെയ്യുന്നതിനാണ് ഞാൻ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി റീയൂസ്. ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. സെല്ലുലാർ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി റീയൂസ്. സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി ഇന്റർഫറൻസ് ഇല്ലാതെ ലാർജ് ഡിസ്റ്റൻസ് അപ്പാർട്ട് റീയൂസ് ചെയ്തതാണ് ശരിക്കും ഫ്രീക്വൻസി റീയൂസ്. അതെങ്ങനെയാണ് നമ്മൾ പോസിബിൾ ആക്കുന്നത്, നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ടോട്ടൽ ഫ്രീക്വൻസിനെ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യുന്നു. ആ സെറ്റ് ഓഫ് ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലസ്റ്റർ. എ ഗ്രൂപ്പ് ഓഫ് സെൽ വേർ നോ ചാനൽസ് ആർ റീയൂസ്ഡ്. ഒരു ചാനലും, അതായത് നമുക്ക് 70 ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ 10, 10, 10, 10, 10 എന്ന് പറഞ്ഞ് 7 സെറ്റ് സെല്ല് നമ്മൾ ഉണ്ടാക്കി. ആ 7 സെറ്റ് സെല്ലിലും എന്തില്ല, ഈ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നില്ല. ഈ 7 സെറ്റ് സെല്ലിലും സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു സെറ്റിന് പറയുന്ന പേരാണ് ക്ലസ്റ്റർ. ഇത് 2-ാമത്തെ ക്ലസ്റ്റർ, ഇത് 3-ാമത്തെ ക്ലസ്റ്റർ, ഇത് 4-ാമത്തെ ക്ലസ്റ്റർ. അങ്ങനെ പല ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസി റീയൂസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫ്രീക്വൻസി റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഒരു ഏരിയ കവർ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചോദ്യം വരാം, എന്തുകൊണ്ട് ഇത് 7 നിങ്ങൾ എടുത്തു.
ഏഴ് നിങ്ങൾ എടുക്കാനുള്ള ഒരു റിലേഷൻ ഈ കാണുന്നതാണ് എൻ ഈക്വൽ ടു ഐ സ്ക്വയർ പ്ലസ് ഐ ജെ പ്ലസ് ജെ സ്ക്വയർ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് ഈ എൻ എടുക്കുന്നത് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏഴാണ് ഓട്ടോമാറ്റിക്കലി ചോദ്യം വരാം എന്താണ് ഐ എന്താണ് ജെ എന്താണ് ഐ കോമ ജെ ഇതെല്ലാം ചോദ്യം വരാം അപ്പം ഈ ഐയും ജെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ആക്സിസ് ആണത് നോക്കുക ഈ ആഷ് കളറ് യെല്ലോ കളറ് പിങ്ക് കളറ് ബ്ലൂ കളറ് ഗ്രീൻ കളറ് ഇതിന്റെ എല്ലാ സെന്ററുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ആക്സിസിന് വരച്ചു ഇതിന് ഞാൻ പറഞ്ഞ പേരാണ് ഐ ആക്സിസ് അത് ഈ സൈഡിനെയാണ് ഈ സൈഡ് കണക്ട് ചെയ്തിട്ട് ഇനി ഈ സൈഡിലൂടെ ഇതിന്റെ സെന്ററുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു ആക്സിസ് വരച്ചു അതിന് ഞാൻ പറയുന്ന ആക്സിസ് പേരാണ് ജെ ആക്സിസ് ഇനി ഇവിടുത്തെ കേസ് എടുക്കുക ഇവിടെ ഈ റെഡ് എന്ന് പറയുന്ന നമ്മുടെ കളറ് അല്ലെങ്കിൽ ഈ ബ്ലൂ എന്ന് പറയുന്ന കളറ് ഈ ബ്ലൂ എന്ന് പറയുന്ന കളർ റിപ്പീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് അതായത് ബ്ലൂയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസിഷൻ ഇവിടെ നിന്ന് ഗ്രീനിലോട്ട് ഒരു ട്രാൻസിഷൻ അങ്ങനെ രണ്ട് ട്രാൻസിഷൻ ഐ ആക്സിസിലൂടെ രണ്ട് സെല്ല് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു ഒന്ന് രണ്ട് ഇനി ജെ ആക്സിസിലൂടെ ഒരു സെല്ല് ട്രാവൽ ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് നമ്മൾ വീണ്ടും ഈ പറയുന്ന ബ്ലൂ കളറിലോട്ട് എത്തിയത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ബ്ലൂയിലോട്ട് എങ്ങനെ പോകാൻ പറ്റുക ഒന്ന് രണ്ട് പിന്നെ അടുത്തതൊന്ന് ഇവിടുന്നോ ഒന്ന് രണ്ട് പിന്നെ അടുത്ത ഒന്ന് അപ്പൊ ആ രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നേ അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും രണ്ടെണ്ണം ഈ രീതിയിലും ഒരെണ്ണം മുകളിലോട്ടുള്ള രീതിയിലും നമ്മൾ ട്രാവൽ ചെയ്തു അപ്പൊ രണ്ട് ഐ സെല്ലും ഒരു ജെ സെല്ലും ഇക്വേഷൻ ഇട്ട് കൊടുത്തെന്ത് വരും രണ്ട് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു ഒന്ന് ടു ഇൻറ്റു വൺ പ്ലസ് വൺ സ്ക്വയർ ടു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ വൺ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു സെവൻ അതായത് ഈ കാണുന്നത് ഈ എ റിപ്പീറ്റ് ചെയ്യുന്നത് രണ്ട് ഐ ആക്സിലൂടെ ഒന്ന് രണ്ട് ജെ ആക്സിലൂടെ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പിന്നെ അടുത്തൊരൊന്ന് ഒന്ന് രണ്ട് അടുത്തൊരൊന്ന് ഈ രീതിയിലാണ് സെയിം സെല്ല് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ സെയിം സെല്ല് റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്ര സെല്ലുകൾ ഐ ആക്സിലൂടെയും എത്ര സെല്ല് ജെ ആക്സിലൂടെയും ഞാൻ ട്രാവൽ ചെയ്യണം അത് വെച്ചിട്ടാണ് ഒരു ക്ലസ്റ്ററിന്റെ സൈസ് ഞാൻ തീരുമാനിക്കുന്നത് ഓക്കെ അതാണ് എൻ ഈക്വൽ ടു ഐ സ്ക്വയർ പ്ലസ് ഐ ജെ പ്ലസ് ജെ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യാൻ പറ്റുള്ളൂ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പല ക്ലസ്റ്റേഴ്സ് അവൈലബിൾ ആണ് ഒന്നിൽ വൺ സെൽ എന്ന് പറഞ്ഞാൽ എഴുപത് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എഴുപത് ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യാം ഇതാണെങ്കിൽ ത്രീ സെൽ എഴുപത് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എഴുപത് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപതെണ്ണം ഇവിടെ ഇരുപതെണ്ണം ഇവിടെ നാൽപ്പത് ബാക്കി മുപ്പതെണ്ണം ഇവിടെ അല്ലെങ്കിൽ എഴുപതുണ്ടെങ്കിൽ എഴുപത് ബൈ നാല് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഏഴ് സെല്ലിന്റെ കോമ്പിനേഷൻ ചെയ്യാം ഒമ്പത് സെല്ലിന്റെ കോമ്പിനേഷൻ ചെയ്യാം പന്ത്രണ്ട് സെല്ല് പതിമൂന്ന് സെല്ല് ഇതൊക്കെയാണ് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ അപ്പം ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഫ്രീക്വൻസി റീയൂസ് എന്താണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അവൈലബിൾ ആയിരുന്ന ടോട്ടൽ ഫ്രീക്വൻസിനെ ചെറിയ ചെറിയ ഫ്രീക്വൻസികളുടെ സെറ്റാക്കിയിട്ട് ഒരു ടവറിലോട്ട് കൊടുക്കുന്നു അതിനെ ആ റീജിയനിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറെ ദൂരം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് റീയൂസ് ചെയ്യുന്നു ഇതിനെയാണ് ഫ്രീക്വൻസി റീയൂസ് അപ്പൊ അങ്ങനത്തെ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ക്ലസ്റ്റർ ആ ക്ലസ്റ്റർ ഉണ്ടാക്കാനുള്ള കണ്ടീഷൻ നമ്മളിപ്പോ കണ്ടത് ഓക്കെ ഇനി അപ്പം ഈ പറഞ്ഞിരിക്കുന്നതാണ് ഈ ഫ്രീക്വൻസി അതിന്റെ എല്ലാം ബാക്കി ഇതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളാണ് ഇതെല്ലാം അപ്പൊ നോട്ടുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് സെൽസ് ഇൻ റിപ്പീറ്റേഷൻ പാറ്റേൺ ഡി എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലുകളുടെ സെന്ററിൽ നമ്മളുടെ ദൂരം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ദൂരം ഇനിയാണ് റീയൂസ് ഡിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ റീയൂസ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ സെയിം സെറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന രണ്ട് സെല്ലുകൾ നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പേരാണ് റീയൂസ് ഡിസ്റ്റൻസ് ഡി ക്യാപിറ്റൽ ലെറ്റർ ഡി സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അടുത്ത സെല്ലുകൾ തമ്മിലുള്ള ആന്റികൾ തമ്മിലുള്ള ദൂരം റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ റേഡിയസ് എത്രയാണോ അതാണ് റേഡിയസ് ആർ റീയൂസ് ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സെല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് റീയൂസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണ് ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഈക്വൽ ടു ഡി ബൈ ആർ ദാറ്റ് ഈസ് റൂട്ട് ത്രീ എൻ അല്ലെങ്കിൽ ഡി ബൈ ഡി ഇറ്റ് ഈസ് റൂട്ട് ടെൻ ഇതൊരു ഡെറിവേഷൻ ആണ് നിങ്ങളത് ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി അല്ലാതെ കാണപ്പടം പരീക്ഷിക്കാനും ചോദിച്ചാൽ മാത്രം എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലാതെ വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ റേഷ്യോ റൂട്ട് ടെൻ ആയിരിക്കും അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു ഡി ബൈ ഡി റൂട്ട് ത്രീ എൻ എന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എഴുതി വെച്ചാൽ മതി ഓക്കെ ഇതാണ് ശരിക്കും ഫ്രീക്വൻസി റീയൂസും പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷനും
അപ്പൊ സോഴ്സ് ഓഫ് പ്രോബ്ലം ഓഫ് സ്പെക്ട്രൽ കൺജഷൻ, നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്പെക്ട്രം വളരെ കുറവാണ്. ആ കൺജഷനെ നമ്മൾ ഇങ്ങനെ റീയൂസ് പാറ്റേൺ ഉപയോഗിച്ച് കവർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി റീയൂസ്. ഇനി അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റി കൂട്ടി. ഇപ്പൊ ഞാൻ പറയുന്ന ഇവിടെ 70 ഫ്രീക്വൻസിന്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ, 70 ഫ്രീക്വൻസി ഞാൻ ഇവിടെ ഉപയോഗിച്ചു, വീണ്ടും ഞാൻ റീയൂസ് ചെയ്യുവാണ്. അപ്പൊ 70 എത്രയായി? 140. വീണ്ടും ഞാൻ റീയൂസ് ചെയ്തു, 140 എഴുതും, 210 എന്ന് പറഞ്ഞാൽ എന്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ എന്ന് എൻ എന്ന് പറഞ്ഞാൽ എത്ര സെല്ല് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര? 7 സെല്ല്. ഇനി എനിക്ക് ആകെ അവൈലബിൾ ആയിരിക്കുന്നത് 70 ഫ്രീക്വൻസിയാണ്. 70 ഫ്രീക്വൻസിയിൽ 7 സെല്ലായിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ലിന് ഞാൻ കൊടുക്കുന്ന ഫ്രീക്വൻസി എത്രയാ? 10 എന്ന് പറഞ്ഞാൽ 10 ഫ്രീക്വൻസി ഒരു സെല്ലിന്, അങ്ങനത്തെ 7 സെല്ല്. അപ്പൊ 10 × 7 70 അങ്ങനെ സെല്ല് എത്ര ടൈംസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു? എം ടൈംസ്. അപ്പം MNK, that is the total capacity. ഒരു സെല്ലില് ഞാന് 10 ഫ്രീക്വൻസി കൊടുത്തു, അങ്ങനത്തെ 7 സെല്ല് ഉപയോഗിച്ചു, അപ്പൊ എത്രയായി? 70. അങ്ങനത്തെ 3 സെല്ല് ഞാൻ ഉപയോഗിച്ചു, 3 ക്ലസ്റ്റർ ഞാൻ ഉപയോഗിച്ചു, 3 × 70 210 ടോട്ടൽ. അപ്പൊ ഈ N × K എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഒരു സർക്കിളില് BSNL കിട്ടുന്ന N × K അത് ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ ജിയോയ്ക്ക് കിട്ടുന്ന N × K അത് ഫിക്സ്ഡ് ആണ്, അല്ലെ IDക്ക് കിട്ടുന്ന N × K അത് ഫിക്സ്ഡ് ആണ്. പക്ഷെ ആ ഇതിനെ എത്ര എന്നും എത്ര കെയും ആക്കണം എന്നുള്ളത് ആ സർവീസ് പ്രൊവൈഡർ തീരുമാനിക്കുന്നതാണ്. BSNL എന്നും കെയും ആയിരിക്കില്ല, എയർടെല്ലിന്റെ എന്നും കെയും, അത് അവർ തീരുമാനിക്കുന്നതാണ്. പക്ഷെ ആ N × K എന്ന് പറയുന്ന വാല്യൂ, അതിനെ നമ്മൾ S എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ ചാൻ അവൈലബിൾ ഇൻ എ ക്ലസ്റ്റർ, അത് ആ സർവീസ് പ്രൊവൈഡർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നത്, ഇതിനാണ് ഇവര് നമ്മൾ ലേലം വിളിക്കുന്നത്, അത് ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനത്തത് എത്ര തവണ അവർ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതായിരിക്കും ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, കപ്പാസിറ്റി ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ഏതാണ്ട് പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എടുത്തു. ഇനി അടുത്തത് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാമുകളും കാര്യങ്ങളുമാണ്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇത് എങ്ങനെയാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ള കാര്യങ്ങളാണ്.